മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പേരിൽ നിന്ന് മുസ്ലിം എന്ന പദം എടുത്തു കളയണമെന്ന് NCP ദേശീയ സെക്രട്ടറിയും പ്രമുഖ വ്യവസായ സംരംഭകനുമായ NA മുഹമ്മദ് കുട്ടി നവാബിഷന്റെ മുഖാമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സമുദായത്തിന് വേണ്ടി പാർട്ടിയൊന്നും ചെയ്തിട്ടില്ല. CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള മുൻകാമികളുടെ പാതയിലൂടെയല്ല നിലവിലുള്ള നേതൃത്വം സഞ്ചരിക്കുന്നത്. പാർട്ടി ഭൂരിഭാഗം വരുന്ന ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഇക്കാരണത്താലാണ് പാണക്കാട്ടെ യുവതലമുറയ്ക്ക് തെരുവിലിറങ്ങി ജാറ് നടത്തേണ്ടി വന്നത്. അവർക്ക് ഭരണത്തിൽ കടിച്ചു തൂങ്ങുക എന്നുള്ളതിൻ്റെ അപ്പുറമുള്ള യാതൊരു ചിന്തയില്ലാത്തൊരവസ്ഥ പോകുന്നത് അതാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് മുസ്ലിം ലീഗ് ഇന്ന് ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. മറ്റൊന്ന് അതിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഭരണകാലത്തുണ്ടായ പ്രശ്നം, അഞ്ചാം മന്ത്രിയെ കൊണ്ടുവരലും പാണക്കാട് ഞങ്ങൾ ഉമ്മൻചാണ്ടി കാണാൻ വേണ്ടി അവിടെ കോട്ടയത്ത് കൊണ്ടുവന്നതും, അതുപോലെ ഇന്നത് എത്തി നിൽക്കുന്ന അവസാനം തങ്ങൾ ഫാമിലി എന്നുള്ള ഒരു യുവതലമുറക്കാരൻ ഈ ജാഥ നയിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ആ ജാഥ നയിക്കേണ്ട അവസ്ഥയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു പക്ഷേ ഈ അത്തരത്തിൽ ഒരു തങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും വന്നാൽ മാത്രം മുസ്ലിം ലീഗിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടായോ? ഒന്ന്, അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി മുന്നിൽ നിന്നെങ്കിൽ മാത്രമേ തങ്ങൾ ഈ പറയുന്ന കുടുംബത്തിനോ ബാക്കിയുള്ളതിനോ ഉയർച്ച ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും. ഈ രണ്ടുമില്ലെങ്കിൽ അങ്ങനെ തൊഴിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? പിന്നെ മറ്റൊന്ന്, ഇന്നത് നയിക്കുന്നത് ബിസിനസ് ഗ്രൂപ്പുകളാണ്. പണ്ടത്തെ കാലത്തെ ഈ പറയുന്ന ഉമർ ബാഫിക് തങ്ങളുടെ കാലത്തുള്ള ആ ഒരു അത്തരം സതുദ്ദേശപരമായതിൽ പോകുന്ന ഒരു പാർട്ടി ഒന്നുമല്ല ഇന്ന് മുസ്ലിം ലീഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് എന്നുള്ളതിൽ മുസ്ലിം വെട്ടിട്ട് ലീഗാവുകയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ആ പാർട്ടിയോട് താല്പര്യം കൂടും. കാരണം മുസ്ലിം എന്ന് നോക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നുള്ള മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയാകുമ്പോൾ ആ ആശയത്തിൽ മുറി പിടിച്ചിട്ടുള്ള അതിൻ്റെതായിട്ട് പോകണം. ഇന്നത് പോകുന്നില്ല. ഇന്ന് ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണം നമ്മൾക്കാം. ഇപ്പോൾ അവസാനം ഉണ്ടായതാ, ശബരിമല വിഷയത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് തീർച്ചയായിട്ടും അവർ ഒരു ഭയപ്പാടോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടു. ആ ഭയപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല ഞങ്ങൾ വിശ്വാസികളുടെ ഒപ്പമെന്ന് പറഞ്ഞു. വിശ്വാസികളുടെ ഒപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവിടെ നാമജപം നടത്തുന്നവരാ BJP-ക്കാരാണ്, ഹിന്ദുത്വ അജണ്ടയാണ്. അപ്പോൾ പണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ രാമജന്മഭൂമി പ്രശ്നത്തിൽ പള്ളി പൊളിച്ചപ്പോഴും അന്നും രാജിവെക്കാതിരിക്കുന്നത് ഈ പറയുന്ന വിശ്വാസികളുടെ കൂടെ ആയതുകൊണ്ടല്ലേ എന്നൊരു ചോദ്യം വരും അവിടെ. അതിന് മറുപടി ഉണ്ട് അവർക്ക് പറയാൻ. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ആ മുസ്ലിം ഐഡൻറ്റിറ്റി നിലനിർത്താൻ കഴിയാത്ത ആളുകളാണെന്നുള്ള ഒരു ധാരണ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വന്നു കഴിഞ്ഞു. അത് മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പിൽ തന്നെ പ്രശ്നമായിട്ടാണ് വരുന്നത്. താൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ മത്സരിക്കില്ല, എന്നാൽ പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യും. കലാരംഗത്ത് പ്രവർത്തിക്കാൻ നേരത്തെ തന്നെ താല്പര്യമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേണലും കിണറും എന്ന സിനിമ നിർമ്മിച്ചതും പ്രധാന വേഷം ചെയ്തതും. രാജ്യത്തെ വിവിധ പാർട്ടികൾ ഏകോപിപ്പിക്കാൻ NCP-ക്ക് മാത്രമേ സാധിക്കൂ. വ്യവസായ രംഗത്തെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ ആയുധമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോട്ടക്കൽ മണ്ഡലത്തിലെ വികസനത്തിന് ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA-ക്ക് സാധിച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയതായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഒരു പരിധി വിട്ടുകൊണ്ടൊന്നും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കോട്ടക്കലിൻ്റെ പ്രശ്നങ്ങൾ പലതുണ്ട്. ഒന്ന്, കുടിവെള്ളമാണ്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇലക്ഷൻ സമയത്ത് പലർക്കും പല ഞാൻ അതിലും എൻ്റെ ചില വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അത് ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുത്ത് കൃത്യമായിട്ട് നടത്തേണ്ട ആവശ്യങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ ബൗണ്ടറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും മിക്ക സ്ഥലങ്ങളും നല്ല ഈ നദികളും നല്ല പുഴകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഓരോ ഏരിയക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ചില പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അതിനുള്ള യാതൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെ ബൈപ്പാസിൻ്റെ തന്നെ ഒന്നും ഈ പറയുന്നല്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണല്ലോ കുറച്ച് അതിനുള്ള ചില അക്യൂസേഷനും ബാക്കിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു കഴിഞ്ഞിട്ടില്ല. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ബുധനാഴ്ച രാത്രി 8 മണിക്ക് നവാവിഷൻ സംപ്രേഷണം ചെയ്യും. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, എടപ്പയൽ ഫ്ലോറിംഗ്സ്, കോട്ടക്കൽ, കൊപ്പം.